അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫെറസ് മെറ്റൽസിനുള്ള എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചത് ഒന്ന് കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ എന്നിവയൊക്കെയാണ്. ഈ കാസ്റ്റ് അയണിൻ്റെയും റോട്ട് അയണിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ മാനുഫാക്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബേസിക് മെറ്റീരിയൽ ഉണ്ട്, അതാണ് പിഗ് അയൺ. ആക്ച്വലി പിഗ് അയൺ എന്ന് പറയുന്നത് അയൺ ഓറിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ക്രൂഡ് ഇംപ്യൂർ അയൺ ആണ്. അയൺ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ക്രൂഡ് ഇംപ്യൂർ അയൺ ആണ് ഈ പിഗ് അയൺ എന്ന് പറയുന്നത്. ഇവയിലടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടൻറ് എന്ന് പറയുന്നത് 5-6% ആണ്. 5-6% കാർബൺ കണ്ടൻറ് ആണ് പിഗ് അയണിൽ അടങ്ങിയിട്ടുള്ളത്. എന്നാൽ റോട്ട് അയൺ എടുത്താൽ, റോട്ട് അയണിലേക്ക് പോയാൽ അവയിലടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ കണ്ടൻറ് 2-4% ആണ്. അതുപോലെ തന്നെ കാസ്റ്റ് അയണിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടൻ്റ് ആണ് 2-4%. റോട്ട് അയണിൽ ആണെങ്കിൽ അവ 0.15% കാർബൺ കണ്ടൻറ് മാത്രമേ ഉള്ളൂ. അപ്പം കാർബൺ കണ്ടൻറ് ഏറ്റവും കുറവുള്ള റോട്ട് അയണാണ് പ്യുർ ഫോം ഓഫ് അയൺ എന്ന് വിശേഷിക്കപ്പെടുന്നത്. കൂടാതെ സ്റ്റീലിലടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടൻ്റ് ആണ് 0.25% to 1.5%. നമുക്കൊരിക്കലും നോക്കാം, പിഗ് അയണിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ കണ്ടൻറ്റ് 5-6%, കാസ്റ്റ് അയണിൽ 2-4%, റോട്ട് അയണിലാണെങ്കിൽ 0.15%, സ്റ്റീലിലാണെങ്കിൽ 0.25 to 1.5% ആണ് കാർബൺ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത്. ഈ പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യുന്നത് ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചാണ് നമ്മൾ പിഗ് അയൺ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിന് റിലേറ്റ് ചെയ്തിട്ട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ പാർട്സിനെ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ബേസിക്കലി ബ്ലാസ്റ്റ് ഫർണസ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഫീഡിംഗ് സോൺ എന്നറിയപ്പെടുന്നതാണ് ഈ ഭാഗം, അതായത് ത്രോട്ട്. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ത്രോട്ട്. ഇതാണ് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഫീഡിംഗ് സോൺ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് സ്റ്റാക്ക് ഓർ ഇൻവോൾ എന്നറിയപ്പെടുന്നു. സ്റ്റാക്ക് ഓർ ഇൻവോൾ, ഇതാണ് സിലിണ്ടർ. ഇവിടെ ഒരു നോസിലുണ്ട്, അതിൻ്റെ പേരാണ് ടയേഴ്സ്. കൂടാതെ ഈ ഭാഗമാണ് ഇവിടുത്തെ ബേണിംഗ് സോൺ എന്നറിയപ്പെടുന്ന ബോഷ്. ഈ ഭാഗത്തെ മൊത്തം വിളിക്കുന്ന പേരാണ് ഹെയർ തോർ ക്രൂസിബിൾ. എന്താണ് ത്രോട്ട്? ത്രോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് ഇതിൻ്റെ, ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഫീഡിംഗ് സോൺ. സ്റ്റാക്ക് എന്നാൽ ഒരു പോർഷൻ ബിറ്റ്വീൻ ത്രോട്ട് ആൻഡ് സിലിണ്ടർ എന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ത്രോട്ടിനും സിലിണ്ടറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഭാഗം ഏതാണ് എന്നായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് സ്റ്റാക്ക് അല്ലെങ്കിൽ ഇൻവോൾ എന്ന് പറയുന്നത്. സിലിണ്ടർ എന്ന് പറയുന്നത് സ്റ്റാക്കിനെയും
ബോഷിനെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബോഷ് എന്ന് പറയുന്നത് ബേണിംഗ് സോൺ ഓഫ് ദി ബോഷ് എന്ന് പറയുന്നത് ബേണിംഗ് സോൺ ഓഫ് ദി ഫർണസാണ്. ഫർണസിൻ്റെ ബേണിംഗ് സോണാണ് ബോഷ്. ഓക്കെ, ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന എയറിന് വേണ്ടിയുള്ള ഒരു നോസിലാണ് ടയേഴ്സ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ എയർ പുറത്തേക്ക് കളയാൻ വേണ്ടിയുള്ള നോസിലാണ് ടയേഴ്സ് എന്ന് പറയുന്നത്.